നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇങ്ങനെ പോയാൽ അത് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം തന്നെയാണ്. ചെറിയ പ്രായത്തിൽ മെസ്സിക്ക് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ലഭിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ നമുക്ക് മെസ്സിയെ കാണാൻ പറ്റുമായിരുന്നില്ല. പറയുന്നത് ലയണൽ സ്കലോനിയാണ്. ഇന്നിൻ്റെ ഫുട്ബോളിനെ കുറിച്ച് അദ്ദേഹം കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നടത്തി വെക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിമുഖം മാർക്ക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലാണ് അദ്ദേഹം ഇന്നത്തെ ഫുട്ബോളിനെ കുറിച്ച് പറയുന്നത്. ഇന്നത്തെ ഫുട്ബോളിൽ വളരെ എക്സസ് ആയിട്ടുള്ള അനാലിസിസുകൾ നടക്കുന്നുണ്ട്, ഒരുപാട് വിശകലനങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും എതിരാളികളെ കുറിച്ച് നന്നായിട്ട് അറിയാം, അവരെങ്ങനെയാണ് കളിക്കുക, അതിനുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ വളരെയധികം അവൈലബിൾ ആണ്. ഇൻ ദി എൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്ലെയറ് ഒരു റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ, എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയില്ല, ഇത് ഒരു റിസ്ക്കാണ്. കളിയുടെ എസെൻസ് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു റിസ്ക് അതിലുണ്ട്. ആ താരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി എടുത്ത് കളയാനാണ് ഇത് ഉപകരിക്കുകയുള്ളൂ. നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി ഒരു കളിക്കാരനോട് ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു റിസ്ക് ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ താരങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, അതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. അതിന് പകരം ഒരുപാട് ഇൻഫോർമേഷൻസ് അങ്ങ് കൊടുക്കുകയല്ല വേണ്ടത്. അതോടുകൂടി നമുക്ക് ഫുട്ബോളിൻ്റെ എസെൻസ് നഷ്ടമാവുകയാണ്. അത് പ്രൊഫഷണൽ ലെവലിൽ മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അത് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടികൾ കളിക്കുന്നത് സ്പെയിനിലാണ്. അവർക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അവർ ബോൾ ലഭിക്കുമ്പോൾ തന്നെ എന്താണ് അവർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് കിട്ടുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഡ്രിബിൾ ചെയ്യുന്നവരുടെ എണ്ണം കുറയുകയാണ്. കാരണം അങ്ങനെ ബോൾ അവർക്ക് അധിക നേരം വെക്കാൻ പറ്റില്ല, അപ്പോഴേക്കും പാസിറ്റ് എന്ന തരത്തിലുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് ലഭിക്കുകയാണ്. ഇപ്പം മെസ്സിയുടെ കാര്യം ഒന്ന് ഇമാജിൻ ചെയ്യുക. അദ്ദേഹം ഒരു 8 വയസ്സുകാരനായിട്ടുള്ള സമയത്ത് കോൺസ്റ്റൻ്റ്ലി അദ്ദേഹത്തോട് കോച്ച് പറയുകയാണ് പാസിറ്റ് പാസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ, അദ്ദേഹം അങ്ങനെയാണ് കളിച്ചിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള മെസ്സിയെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. എല്ലാവരും ഫുട്ബോളിനെ കുറിച്ച് വായിക്കുന്നു, പഠിക്കുന്നു, ഫുട്ബോളിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു 7 വയസ്സുകാരനോടോ 8 വയസ്സുകാരനോടോ ഒരു ഡയഗണൽ റൺ നടത്തണം അല്ലെങ്കിൽ ഡിഫെൻസീവ്ലി കവർ ചെയ്യണം ഇതൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അവന് 7 വയസ്സേ ഉള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അവന് ബോൾ കൊണ്ട് കളിക്കട്ടെ, പന്ത് അവൻ്റെ കാലിൽ ഉണ്ടാവട്ടെ, മിസ്റ്റേക്കുകൾ അവൻ വരുത്തട്ടെ, എന്നിട്ട് 14-15 വയസ്സാകുമ്പോൾ നമുക്ക് അവനെ കറക്റ്റ് ചെയ്ത് തുടങ്ങാം. അതല്ലേ ശരിയായിട്ടുള്ള രീതി? ഇതാണ് ഭാവിയിലേക്ക് കൊടുക്കാനുള്ളൊരു മെസ്സേജ്. ഇത് ഒരു സ്പോർട്ടാണ്, അതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ, ഫുട്ബോളിൻ്റെ സൗന്ദര്യം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ എന്നാണ് ഇപ്പോൾ ലയണൽ സ്കലോനി പറയുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള അനാലിസിസുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ക്ലിനിക്കൽ ഫുട്ബോളിന് വലിയ പ്രാധാന്യം കിട്ടുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ 7 വയസ്സുകാരനോടും 8 വയസ്സുകാരനോടും പന്തുകൊണ്ട് ഡ്രിബിൾ ചെയ്യരുത്, സമയം നഷ്ടപ്പെടുത്തരുത്, ബോൾ കീപ്പ് ചെയ്ത് കളിക്കരുത്, കിട്ടുമ്പോഴേ പാസ് കൊടുക്കുക, അങ്ങോട്ടേക്ക് നീക്കുക, മറ്റു ഭാഗത്തേക്ക് കൂടി കയറി പോവുക. ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് കുഞ്ഞു നാളിലേക്ക് കൊടുക്കുമ്പോൾ ബോൾ ആസ്വദിച്ച് കളിക്കുകയും അതുവഴി ഡ്രിബിളിങ്ങും മറ്റ് സ്കില്ലുകളും പുറത്തെടുക്കുകയും ഒക്കെ ചെയ്തവരുടെ എണ്ണം കുറഞ്ഞു പോകും. ലിയോ മെസ്സിക്ക് ചെറിയ പ്രായത്തിൽ 8 വയസ്സിൽ 7 വയസ്സിലൊക്കെ ഇത്തരത്തിൽ പന്ത് കിട്ടുമ്പോഴേ പാസിറ്റ് പാസിറ്റ് എന്ന രൂപത്തിലുള്ള മെസ്സേജ് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന മെസ്സിയെ നമുക്ക് ലഭിക്കുമായിരുന്നോ എന്നുള്ള സ്കലോനിയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റാഫ്റ്റർ ഫോക്സ് കൊണ്ടുവരാം.